ഹായ് ഫ്രണ്ട്സ്, SSLC പ്ലസ് ടു റിസൾട്ട് വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട്. ഗൂഗിൾ പല ഡേറ്റ് പറയുന്നു, പലരും പല ഡേറ്റ് പറയുന്നു, എന്നിട്ടും റിസൾട്ട് വരുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന്, അതായത് SSLCയുടെയും പ്ലസ് ടുവിൻ്റെയും പ്ലസ് വണ്ണിൻ്റെ ഒരേ ദിവസമാണ് എക്സാം തീർന്നത്. വാലുവേഷനും ഏകദേശം അടുത്ത് തന്നെ, പ്ലസ് ടു വാലുവേഷൻ കഴിഞ്ഞ ഉടനെ പ്ലസ് വണ്ണും കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഏപ്രിൽ മെയ് മാസത്തിനുള്ളിൽ തന്നെ. എന്നിട്ടും എന്തേ റിസൾട്ട് വരാത്തത്? മാത്രമല്ല പ്ലസ് ടു റിസൾട്ടോ SSLC റിസൾട്ടോ പബ്ലിഷ് ചെയ്യുന്ന അത്രയും ഗ്രേസ് മാർക്കിൻ്റെ ഒന്നും സമയവും ഇതിനാവശ്യമില്ലല്ലോ. എന്നിട്ടും എന്താ വരാതെ? പ്രാക്ടിക്കൽ മാർക്ക് ആഡ് ചെയ്യാനില്ല, സിയും തിയറിയും മാത്രമേ നോക്കാനുള്ളൂ. വളരെ കുറച്ച് കുട്ടികൾ ഗ്രേസ് മാർക്കും ഉണ്ടായത് കലോത്സവം, ശാസ്ത്രമേള ഇതിലൊക്കെ പങ്കെടുത്ത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസം ചില കുട്ടികളിൽ നിന്ന് അറിയാൻ വേണ്ടി പറ്റിയത്. അതായത് എക്സാം വാലുവേഷൻ ഒക്കെ ആയി ബന്ധപ്പെട്ട് ചില മാൽ പ്രാക്ടീസുകളൊക്കെ എക്സാം ഹാളിൽ നടന്നതായി കണ്ടുപിടിക്കപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുട്ടികളുണ്ട്. അതുപോലെ തന്നെ വാലുവേഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികളുടെ ആൻസർ ഷീറ്റിലൊക്കെ കണ്ട ചില മിസ്റ്റേക്കുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് അക്കാര്യവും ഡയറക്ടറേറ്റിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ ഹിയറിങ്, അതായത് കുട്ടികളെയും അതുപോലെ തന്നെ എക്സാം സെൻറ്ററിലെ ടീച്ചേഴ്സിനെയും അല്ലെ ഇൻവിജിലേറ്റേഴ്സിനെയും അവിടുത്തെ ചാർജുള്ള ഡെപ്യൂട്ടിമാരെയൊക്കെ വിളിച്ചിട്ടുള്ള ഹിയറിങ്ങൊക്കെ ഇപ്പോഴും ഡയറക്ടറേറ്റിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വരെയും നടന്നിട്ടുണ്ട്, മൂന്നാം തീയതി വരെയും, അതായത് ഇന്നലെ വരെയും നടന്നിട്ടുണ്ട് എന്നാണ് ചില കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് കാരണം പറഞ്ഞ് ഞങ്ങളെ വിളിപ്പിച്ചിരുന്നു, നമുക്ക് ലെറ്റർ വന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിസൾട്ടിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് ആയിട്ടില്ല എന്നാണ്. അതായത് അല്ലെങ്കിൽ റിസൾട്ട് ഇപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ചയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളുടെയൊക്കെ റിസൾട്ട് അവിടെ വിത്ത് ഹെൽഡ് ആക്കി വെച്ച് അവരുടെ ഒന്നും റിസൾട്ട് വരില്ലായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളുടെയും ഇത്തരത്തിൽ എന്തെങ്കിലും പരാതിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിളിച്ച് ക്ലിയർ ചെയ്ത് അവരെയും കൂടി ഉൾപ്പെടുത്തി കംപ്ലീറ്റായ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കുറച്ച് സമയം എടുക്കുന്നത്. തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. കാരണം റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് കുറച്ച് പേരുടെ റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ ആ കുട്ടികളും രക്ഷിതാക്കളും ടീച്ചേഴ്സും ഒക്കെ ടെൻഷനിലായിരിക്കുമല്ലോ. നമുക്ക് എത്ര മാർക്കാണെങ്കിലും റിസൾട്ട് എല്ലാവരുടേതും ഒന്നിച്ച് വരുമ്പോൾ തീർച്ചയായും അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റിസൾട്ട് വരാതിരുന്നെങ്കിലും നെക്സ്റ്റ് വീക്ക് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല റിസൾട്ട് തന്നെ എല്ലാവർക്കും ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.